പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം, എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മാഇൻ. അമ്മാ ബാദ്. റബ്ബി ഇസ്രായീലി സദരി യസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിനെ പറ്റിയാണ്. ഇൻഷാല്ലാ, ഒരാഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമുൽ ജുമാ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, യൗമുൽ ജുമാ നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് എന്ന്. അതുകൊണ്ട് ഫഅക്സിറു, നിങ്ങൾ അധികരിപ്പിക്കുവീൻ, അലൈഹ എന്റെ മേൽ, മിന സ്വലാത്തി സ്വലാത്തിൽ നിന്ന്, ഫീഹി ആ ദിവസത്തിൽ, വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ കൂടുതൽ മഹത്വമുണ്ട്. എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുന്നതിൽ മഹത്വമുണ്ട്, എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ, ആ ശ്രേഷ്ഠമായ ദിവസത്തിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. കാരണം ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തും അലൈഹ, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് എന്റെ മേൽ പ്രദർശിക്കപ്പെടുന്നതാണ്. അതുപോലെ ഹദീസുകളിൽ വന്നതാണ് യൗമുൽ ജുമാ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് എന്ന്. ആ ദിവസത്തിൽ കുളിക്കുന്നതിന് പുണ്യമുണ്ട്, പുതു വസ്ത്രം ധരിക്കുന്നതിന് പുണ്യമുണ്ട്, സുഗന്ധം പൂസുന്നതിന് പുണ്യമുണ്ട്, സൂറത്ത് അൽകഹ്ഫ് ഓതുന്നതിന് പുണ്യമുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നതിന് പുണ്യമുണ്ട്, വെള്ളിയാഴ്ച ആ ദിവസത്തിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന് പുണ്യമുണ്ട്, പള്ളിയിൽ എത്തിയാലുള്ള പ്രവർത്തനങ്ങൾക്ക് പുണ്യമുണ്ട്. ആ ദിവസത്തിൽ ഒരു കുറഞ്ഞ സമയമുണ്ട്, ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു സമയമുണ്ട്. അത്രയും പുണ്യമുള്ള ആ ഒരു ദിവസത്തിൽ നിങ്ങൾ എനിക്ക് സലാത്ത് ചൊല്ലുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സലാത്ത് ചൊല്ലണം, നിർബന്ധമായി സലാത്ത് ചൊല്ലണം, എത്ര കേട്ടാലും സലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ പേര് കേട്ടാൽ സലാത്ത് ചൊല്ലാത്തവൻ മൂക്ക് കുത്തി വീഴട്ടെ എന്ന്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം അതിന്റെ മഹത്വം. അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് കുത്തുബത്തുൽ ജുമാ ശ്രവിക്കുക എന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണ് അത്. ദുഹറു നമസ്കാരത്തിന് പകരമാകുകയില്ല, അതൊരു പ്രധാന നമസ്കാരമാണ്. വെള്ളിയാഴ്ച ആദ്യം പള്ളിയിൽ എത്തുന്ന ആൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒട്ടകത്തിനെ അറുത്ത് സദക്ക ചെയ്തതിന്റെ പുണ്യമുണ്ട്. രണ്ടാമത് എത്തുന്ന ആൾക്ക് ഒരു കാള അല്ലെങ്കിൽ ഒരു പശുവിനെ അറുത്ത് കൊടുത്ത് സദക്ക ചെയ്തതിന്റെ പുണ്യമുണ്ട്. മൂന്നാമത് എത്തുന്ന ആൾക്ക് ഒരു കൊമ്പുള്ള ആടിനെ അറുത്ത് കൊടുത്ത് സദക്ക ചെയ്തതിന്റെ പുണ്യമുണ്ട്. നാലാമത് എത്തുന്ന ആൾക്ക് ഒരു കോഴിയെ അറുത്ത് കൊടുത്ത് സദക്ക ചെയ്തതിന്റെ പുണ്യമുണ്ട്. അഞ്ചാമത് എത്തുന്ന ആൾക്ക് കോഴിമുട്ട സദക്ക ചെയ്തതിന്റെ പുണ്യമുണ്ട്. ആദ്യം എത്തുന്നവരെ മലക്കുകൾ എഴുതി വെക്കുന്നതാണ്. ഇമാം മിമ്പറിൽ വന്ന് സലാം പറഞ്ഞിരുന്നാൽ അഥവാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ ബുക്ക് മടക്കി വെച്ച് സഫുകളിൽ വന്ന് കുത്തുവ കേൾക്കാൻ വന്നിരിക്കും. അത്രയും പുണ്യമുള്ളതാണ് കുത്തുവ കേൾക്കുക. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.